ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ബ്രോസ്റ്റഡ് ചിക്കൻ ആണ് കേട്ടോ. അതിൻ്റെ കൂടെ നല്ല റൈസും ഉണ്ടാക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ക്രിസ്പി ബ്രോസ്റ്റഡ് ചിക്കൻ ആണ്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ ആ ഗ്രേവി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്ന നല്ലൊരു റൈസുണ്ട്. സൂപ്പർ ഹിറ്റ് ടു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിന് കാശ്മീരി ചില്ലി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 4 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 3 ടീസ്പൂൺ പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാം കേട്ടോ. പിന്നെ നമ്മൾക്ക് വേണ്ടത് മൈദ 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മൊത്തത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ പറയുന്നത്. ഇത് 3 സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് 3 ടീസ്പൂൺ. പിന്നെ കോൺഫ്ലേക്സ് ആവശ്യത്തിനുള്ളത്. പിന്നെ പാല് നമ്മൾ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് പൊരിക്കാനുള്ള ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്നതാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചിക്കൻ നമ്മൾ 1 കിലോയാണ് എടുത്തേക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. നല്ല റൈസും നമുക്ക് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കാം. ആദ്യം തന്നെ നമ്മൾ ആ വെളുത്തുള്ളി ചതച്ചത് നല്ല 4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൽ പകുതി എടുത്ത്, അതായത് 2 ടീസ്പൂൺ എടുത്തിട്ട് ആ ചിക്കനിലേക്ക് ഇട്ടു. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് ഞാൻ പാലൊഴിച്ചു. 1 കപ്പ് പാലൊഴിച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതിനുശേഷം നമുക്ക് അതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് അതിനകത്തേക്ക് ഉപ്പിട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിടാം. പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടാണ്. ടോട്ടൽ 3 ടീസ്പൂണാണ് വേണ്ടത്. പക്ഷേ ഇതിൽ നമ്മൾ ഫസ്റ്റ് പ്രോസസ്സിൽ 1/2 ടീസ്പൂൺ എടുത്തിരുന്നത്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ എന്നിട്ട് അത് 1/2 മണിക്കൂർ നമ്മളിതൊന്ന് വെയിറ്റ് ചെയ്യണം. രാത്രി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തേക്ക് എടുക്കാവുന്നതാണ്. കറക്റ്റ് നല്ല പുളി, അതിൻ്റെ ആ തൈരിൻ്റെ പുളിയും ആ ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ടാവും. ആ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ കറക്റ്റ് ഇറങ്ങണം. അപ്പോൾ ഇത് നമ്മളൊരു 6 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതേ കണ്ടത് നമ്മൾ രാവിലെ ഏപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നുകൂടി ഇടാം. പിന്നെ ആവശ്യത്തിന് ഒന്നുകൂടി ഉപ്പിടാം. ശേഷം നമുക്കിനി 2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. കാശ്മീരി ചില്ലി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ഈ ഒരു 2ാമത്തെ സ്റ്റെപ്പിന് വേണ്ടിയിട്ട്. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യണം. ഇത് നമുക്ക് 1 മണിക്കൂർ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. ഈ ഒരു മിക്സ് നമ്മൾ റെഡിയാക്കി 1.5 മണിക്കൂർ, ഇത്ര കൂടുതൽ വെച്ചോ അത്രയും നല്ലതാണ്. ഇപ്പോൾ 1 മണിക്കൂർ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കതൊന്ന് ഒരു 1/2 വേവ് ഒന്ന് വേവിക്കണം. എല്ലാ ചിക്കനും കൂടി ഒരു പാത്രത്തിലിട്ട് അതെല്ലാനും ഓരോരോ പീസുകളായിട്ട് എല്ലാനും ഇട്ട് നമ്മളതൊന്ന് വേവിച്ചെടുക്കണം. 1/2 വേവ്, അതായത് പകുതി വേവ് ആയാൽ മതി ആ ചിക്കന്. അതെല്ലാനൊന്നും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാ നമ്മൾ ആ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണതുകൊണ്ട് ആ ഒരു അതൊക്കെ ഒന്ന് പോയി, ആ ഒരു അതിൽ വെള്ളമൊക്കെ അവിടെ ഇറങ്ങും. ആ ചിക്കൻ്റെ 1/2 വേവ് വെച്ചിട്ടാണ് നമ്മൾ എടുക്കാൻ പോണത്. ആ ഗ്രേവിയുടെ, ഈ ഗ്രേവി ഉണ്ടല്ലോ നമ്മളിത്, അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ റൈസ് റെഡിയാക്കണത്. അത് മാറ്റി വെക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു ഇത് നന്നായിട്ടൊന്ന് 1/2 വേവ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുക, ചൂടാറട്ടെ. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കോൺഫ്ലവർ 3 ടീസ്പൂൺ എടുക്കാം. ആവശ്യത്തിന് ഉപ്പ് എടുക്കാം. പിന്നെ നമുക്ക് മൈദപ്പൊടി, അത് 3 ടീസ്പൂൺ. പിന്നെ നമുക്ക് ആവശ്യത്തിന് പാൽ, ഇതൊന്ന് കുഴച്ചെടുക്കണം. ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതായത് ഇത്രയേ ഉള്ളൂ ആ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി. ഇതാണ് തേർഡ് സ്റ്റെപ്പ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൗളിലേക്ക് 3 ടീസ്പൂൺ മൈദ ഇട്ടിട്ടുണ്ട്. 3 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് പാലൊഴിച്ചിട്ടുണ്ട്. ആ ഒരു അധികം കട്ടിയാവാൻ പാടില്ല. എന്നാൽ കുറച്ച് ലൂസായ ആ ഒരു രീതിയിൽ വേണം നമ്മളിതെടുക്കാൻ. കട്ടിയായി കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് അങ്ങോട്ട് വരില്ല. കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്ട് നമ്മൾ കറക്റ്റ് എടുക്കണം. ഓക്കെ, ഇതാണ് അതിൻ്റെ പരിവോട്ടം. കറക്റ്റ് ഇത് തന്നെ എടുക്കണം. എന്നാലാണ് ആ ഒരു കറക്റ്റ് ആ ക്രിസ്പിനെസ് ഇട്ടുള്ളൂ. പിന്നെ ഞാൻ കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ബ്രെഡ് ക്രംസൊക്കെ യൂസ് ചെയ്യാം, മറ്റേ ഓട്സും യൂസ് ചെയ്യാം. പക്ഷേ എനിക്കിതാണ് കൂടുതൽ നല്ല ടേസ്റ്റ് തോന്നിയത്. പിന്നെ നമ്മുടെ 1/2 കുക്കായ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ എടുത്ത് വയ്ക്കുക. ഇനി നമ്മൾ ഓരോ പീസ് ചിക്കൻ എടുത്ത് ആ ബാറ്ററിൽ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മുക്കിയിട്ട് ഈ ഒരു
കോൺഫ്ലേക്സിൽ നന്നായിട്ടൊന്ന് പൊതിയാം. എനിക്ക് ഈ ഒരു കോൺഫ്ലേക്സ് തന്നെ ഉപയോഗിച്ചപ്പോൾ ആ ഒരു SFC ഒരു ടേസ്റ്റൊക്കെ വന്നിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതന്നെ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാണ്ട് ഓട്സും അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ട് എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല. ബ്രെഡ് ക്രംസ് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് കിട്ടാറുണ്ട്. ബ്രെഡ് ക്രംസ് ഇതും കൂടി മിക്സ് ചെയ്ത് ഒരുമിച്ച് ആക്കുകയും ചെയ്യുക കേട്ടോ. ഇതാകുമ്പോൾ കുറച്ചുകൂടി ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും എടുത്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വയ്ക്കാം. ദേ അതിൻ്റെ ബാലൻസായ ചിക്കൻ്റെ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് നമ്മുടെ റൈസിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പം എല്ലാ ചിക്കനും നമ്മൾ പൊതിഞ്ഞ് ഇനി നമുക്കത് ഫ്രൈ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി സ്പൈസി നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡിയാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്, നന്നായിട്ട് ചൂടാവട്ടെ. ഓയിൽ തന്നെ യൂസ് ചെയ്യണം കേട്ടോ, സൺഫ്ലവർ ഓയിലോ അങ്ങനെ. കണ്ടോ അതിലേക്ക് ഓരോരോ ചിക്കനുകൾ എടുത്തിടാം. കണ്ടോ അടിപൊളി നല്ല ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡിയാവുന്നുണ്ട്. ഓരോരോ പീസുകൾ ഓരോന്നായിട്ടിട്ട് സിമ്മിലിടണം, അല്ലെങ്കിൽ കരിഞ്ഞൊക്കെ പോകും. ആ ഒരു കോൺഫ്ലേക്സ് ഉള്ളതുകൊണ്ട് അത് സിമ്മിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് അതിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു ടെക്സ്ചറിലേക്ക് നമുക്ക് എടുക്കാം. കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്ന് അങ്ങനെ കറക്റ്റ് ഇട്ട് കൊടുക്കുക. എല്ലാനും ഈ ഒരു നമ്മളെടുത്തേക്കണ അതെല്ലാനും നമ്മളെടുത്ത് കണ്ട കറക്റ്റ് എടുത്ത് മാറ്റുക. നമ്മുടെ ആ ഒരു പരിഭവം നമ്മളെടുക്കുക, എല്ലാനും ഒന്ന് അതിൻ്റെ എടുത്ത് മാറ്റി എല്ലാം നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി കേട്ടോ, നല്ല അടിപൊളി, നല്ല മയണൈസും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നേരെ നല്ല അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. നല്ല ഇഷ്ടമായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് എനിക്ക് നല്ല രുചി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്പൈസി റൈസ് ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ആ ഒരു ചിക്കൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അതെടുക്കുക. അത് ഞാൻ 2 കപ്പ് ഉണ്ടായിരുന്നത്. ഇനി ആ 2 കപ്പ് തികഞ്ഞില്ലെങ്കിൽ വെള്ളം ഒഴിക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പെരിഞ്ചീരകം 1/2 ടീസ്പൂൺ വേണം. പിന്നെ ചെറുതായിട്ടായിരുന്നു സവാള, പട്ടയും ഗ്രാമ്പും ഏലക്കയും 2 പീസ് വെച്ചിട്ട്. വളരെ കുറച്ച് മതി ഇൻഗ്രീഡിയൻസ് കേട്ടോ. അതേ ഇത്രയും കാര്യങ്ങളുള്ളൂ നമ്മുടെ റൈസ് റെഡിയാക്കാൻ. നമ്മുടെ മറ്റേ ആ ചിക്കൻ്റെ ഗ്രേവി ഒക്കെയുണ്ട്, പിന്നെ അതേ നമ്മുടെ റൈസ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകി നന്നായിട്ടൊന്ന് വാരി വെച്ചേക്കുന്നതാണ്. നമ്മുടെ പാൻ ചൂടാക്കാം, അതിലേക്ക് നെയ്യ് ഒഴിക്കുക. 2 ടീസ്പൂണാണ് നമ്മൾ ഒഴിക്കുന്നത്. പെട്ടെന്ന് ഇപ്പോൾ തന്നെ റെഡിയാകും. എല്ലാ സ്പൈസസും ഇടുക, അതായത് പട്ടയും ഗ്രാമ്പും പെരിഞ്ചീരകമൊക്കെ അതൊക്കെ കറക്റ്റ് ആ ഒരു പെട്ടെന്ന് ഇടുക. അതൊന്ന് പൊട്ട ആ ഒരു മൂക്കട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെക്ക് സവാള, 1/2 സവാള ഇട്ട് എടുത്തേക്കുന്നത്. അതും ജസ്റ്റ് ആയിട്ട് ഒന്നൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് റെഡിയാവും. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഗ്രേവി അവിടെ ഇരിപ്പിടുന്നതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവും അത്. ഇപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ അരി ഉണ്ടല്ലോ, കഴുകി വാരി വെച്ചേക്കണ അരി, അതൊന്ന് ഇട്ടിട്ടൊന്ന് മൂപ്പിക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് 1-2 മിനിറ്റ് സോട്ട് ചെയ്യുക. ഉണ്ടോ ആ ഒരു നെയ്യ് കിടന്ന് ജസ്റ്റ് ഒന്ന് 1-2 മിനിറ്റ് ഇരിക്കട്ടെ. അതിനിട്ട് നമ്മുടെ ക്യാരറ്റ് ഇടുക, ഒരു കളർഫുള്ളാവാൻ വേണ്ടിയിട്ടേക്കുന്നതാണ് കേട്ടോ അത്. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ക്യാരറ്റ് ഒരു കളർഫുള്ളാവാൻ വേണ്ടിയിട്ടേക്കെന്താ. പിന്നെ അതിനകത്തേക്ക് നമ്മൾ 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനിട്ട് നമ്മൾ ആ ഒരു നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ SFC മറ്റേ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡിയാക്കിയില്ലേ, ആ ഒരു വെള്ളമൊഴിച്ച് നന്നായി തിളപ്പിക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റിനുള്ളിലൊക്കെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടാവും. നല്ല അടിപൊളി റൈസാട്ടോ, നല്ല ആ ഒരു തൈരും പാലൊക്കെ നമ്മൾ മുന്നേ റെഡിയാക്കി വെച്ചാണ്. അതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് ആ ചോറിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അതേപ്പോൾ നമ്മളതൊന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടി സിമ്മിലിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴാണ് നമ്മുടെ റൈസ് റെഡി ആവുള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു കുറച്ച് നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റൈസാണ് കേട്ടോ. അപ്പോൾ നല്ല സ്പൈസിയുമാണ് ഇത്, ഇതിൻ്റെ പ്രത്യേകം നല്ല സ്പൈസിയാണ്. അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കനും മയണൈസും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായി, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയ പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ, സീ യു.